അല്ല ഇവിടെന്താ നടക്കുന്നേ വീട് ഫുള്ള് അങ്ങ് ഡെക്കറേഷൻ ചെയ്തിരിക്കാണല്ലോ എന്നാലും എന്തിനായിരിക്കും ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നേ വീട്ടിലെന്തെങ്കിലും പരിപാടി നടക്കാൻ പോവാണോ ആ ആ ആ ഇപ്പൊ പെടുത്തം കിട്ടി എന്നാലും ഇത് ഇത്രയും പെട്ടെന്ന് നടക്കുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാനെന്നാലും അമ്മനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അമ്മ അച്ഛനെ പറഞ്ഞ് സമീപിച്ചെന്ന് തോന്നുന്നേ അതോണ്ടാ ഇങ്ങനെയൊക്കെ ഒരേർപ്പാട് ആ കല്യാണ ചോർക്കൻ എത്തിയ കല്യാണ ചോർക്കനോ ഷോ എന്നാലും അച്ഛനെ ഇത്രയും പെട്ടെന്ന് സമ്മെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ശരിക്കും ഞാൻ അച്ഛനെ മനസ്സിലാക്കാണ്ട് പോയെ അച്ഛനെന്നെ ഒരുപാട് ഇഷ്ടം അതോണ്ടാ ഞാൻ പറഞ്ഞപ്പോ തന്നെ ഒരു എതിർപ്പും പറയാണ്ട് എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നെ അല്ലട മോനെ എന്തെ മുഖം പാടി പറ്റി അത് പിന്നെ ഒന്നുമില്ല അച്ഛാ കല്യാണ ചോർക്കനായിട്ട് ഇങ്ങനെ സാഡ് അടിച്ചിരിക്കാൻ പാടുണ്ടോ ഹാപ്പി ആയിട്ടിരിക്കുന്നേ ും പറണ്ട നടന്നതൊക്കെ നടന്നോ ഇനി അങ്ങോട്ട് നടക്കണതൊക്കെ നല്ല ഭംഗിയായിട്ട് നടക്കണം അതിനു മോനെ അച്ഛന്റെ കൂടെ തന്നെ നിക്കണം കേട്ടാ ശരി അച്ഛാ എന്നാലേ നീ വേറെ പോയി ഫ്രഷ് ആയിട്ട് വരിയാവാ നോക്ക് അവരിപ്പെത്തും അവരെത്തുന്നോ അല്ല അവരെ അങ്ങോട്ട് വരുന്നേ ഓ അത് പിന്നെ ശരിക്കും നോക്കുകയാണെങ്കിൽ നമ്മൾ വേണം അങ്ങോട്ട് പോയി പെണ്ണ് കാണാൻ പക്ഷേ അവർക്ക് ഇങ്ങോട്ട് വരണം എന്നൊരു താല്പര്യം അപ്പൊ പിന്നെ ഞാൻ എതിർപ്പ് പറയാൻ നിന്നില്ല ഇങ്ങോട്ട് വരട്ടെ കരുതി അല്ല പെണ്ണ് കാണാൻ വരുന്ന സുമേഷൊന്നും എന്നോട് പറഞ്ഞില്ലായിരുന്നല്ലോ ഓ ചെലപ്പം എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിട്ടായിരിക്കും എങ്ങനെയാണെങ്കിൽ എന്താ എനിക്ക് എന്റെ ലച്ചുവിന് സ്വന്താകല്ലോ അതന്നെ ധാരാളം ചെല്ലു മോനെ അവരിപ്പം ആവേശ എന്നാലും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ ഞാൻ അപ്പോ അതിനർത്ഥം ഒട്ടും പ്രതീക്ഷിച്ചില്ല അമ്മ ഇത്രയും പെട്ടെന്ന് അച്ഛനോ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കുന്ന് അതും അച്ഛൻ എത്രയും പെട്ടെന്ന് സമ്മതിക്കുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു എല്ലാത്തിനും കാരണം അമ്മയാ അമ്മ മാത്രം എനിക്ക് സർപ്രൈസ് തരാൻ ഓർത്ത് എന്നോട് പറയാണ്ടിരിക്കുന്നല്ലേ ഞാനൊക്കെ അറിഞ്ഞോ ഇന്ന് അവര് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് വേണ്ട വേണ്ട ഇനി പറഞ്ഞു പറ്റിക്കാൻ നോക്കണ്ട അച്ഛനല്ല എന്നോട് പറഞ്ഞ് നമ്മൾ അവിടെ പോണേന് പകരം അവരി വരുവാന്ന് ഇന്നെ പെണ്ണു കാണലാണല്ലേ അമ്മക്കിനി ഇനി ബരാമോണ മരുമകളാലോചിച്ച് ഒരു പേടിയും വേണ്ട

Пока нет. അല്ല എൽസ അങ്ങനെയാണെങ്കി ചേട്ടനും തിരിച്ചു പോകത്തില്ലായിരുന്നല്ലോ ചേട്ടൻ ഇന്ന് രാവിലെ തന്നെ തിരിച്ചു പോയല്ലോ അപ്പൊ പിന്നെ നമ്മൾ മിക്കവാറും വീട്ടിലേക്ക് തിരിച്ചു പോണ്ടി വരുന്ന തോന്നുന്നേ ഷോ അങ്ങനെ തന്നെ ആയാ മതിയായിരുന്നു കാരണം ഇനിയിപ്പൊ ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞാ വീണൻ എങ്ങനെ കാണാൻ പറ്റും ഇനി എട്ട് ദിവസം കഴിഞ്ഞിട്ടല്ലേ സ്കൂള് തെർക്കു അപ്പോഴല്ലേ കാണാൻ പറ്റൂ

എന്നാ എന്നാപ്പിനെ അറങ്ങിയാലോ ആടി പൊളി ആയിട്ടുണ്ടല്ലോ ആരോ ഒഴിക്കേണ്ട ഒന്നും പറയാനില്ല ആടിപൊളിയായിട്ടുണ്ട് ആ എന്നാ പിന്നെ അറങ്ങാ ജയ്സം കൊറേ നേരം വിളിക്കാൻ തുടങ്ങിട്ട് ഓ സോറി അഞ്ചു സോറി നീ അത് സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുന്നല്ലേ ഞാനത് മറന്നു പോയി അതുകൊണ്ടാ നിന്റെ സുമേഷനെ ഞാൻ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ടെ അവളെ പറഞ്ഞു തിരിപ്പിച്ചോളാം നിന്റെ സർപ്രൈസ് യാതൊരു വിധത്തിലും വിധത്തിനും അത് പിന്നെ ജയ്സൺ പറഞ്ഞ നമ്മള് ജയ്സനല്ല ഒരു ടാക്സി ഡ്രൈവറാ അവന്റെ പേരും ജയ്സൺ എന്നാ ആ ജെയ്സിനെ പറ്റിയാ പറഞ്ഞേപ്പോണേ അത് പിന്നെ പെണ്ണു കാണാൻ അയ്യോ സോറി അഞ്ജു അത് പിന്നെ അറിയാണ്ട് പറഞ്ഞു പോയതാ നിക്ക് ഞാന് എന്റെ ഒക്കെ പറഞ്ഞു തിരിപ്പിക്കാം അഞ്ജു അതെ പിന്നെ പെണ്ണ് കാണാൻ പോണ പെണ്ണ് അല്ലേ നീയല്ലേ സുമീശേട്ടാ ചുമ്മാ പറഞ്ഞുടാ അതവൾ കേട്ട് കാലില്ല അയ്യ ലച്ചു അങ്ങനെ പറഞ്ഞതല്ല നീ ഇല്ലന്നല്ലേ ഞാൻ പോവില്ല ഞാൻ പോയില്ലെങ്കിലോ സുമീശേട്ടൻ പോവില്ല സുമീശേട്ടൻ ഇല്ലെങ്കിലോ വീട്ടിൽ ആരും പോവില്ല അതാ പറഞ്ഞു നമ്മൾ പോയില്ലെങ്കി പരിപാടി തന്നെ നടക്കില്ല അതുകൊണ്ട് നീയേങ്ങോട്ട് വാ നേ please അതെ പിന്നെ അഞ്ജു ഒന്നും എന്നാലേ ഇനി നിന്ന് സമയം കളയാനില്ല വേറെ വേറെ ഞാനേ ക്യാപ്പ് ഒന്ന് പോയി നോക്കി വന്നാട്ടെ അപ്പത്തേക്കും വേറെ റെഡി ആയിട്ട് വരാൻ നോക്കിട്ടോ ഓ എനിക്ക് ഇനിയും വെയിറ്റ് ചെയ്യാൻ വയ്യ ഒന്ന് വേഗം വാൽ വെച്ചു നിന്നെ കാണാൻ കൊതിയാവാ